നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതൊരു വിഷയം കാര്യസിദ്ധി ആഞ്ചനൻ അതായത് കേരളത്തെ വളരെ ലോകത്തുമായിട്ട് വളരെ കുറച്ചുള്ള ഒന്ന് രണ്ട് പ്രതിഷ്ഠകളൊക്കെയുള്ളൂ കാര്യസിദ്ധി ആഞ്ജനേൻ്റെ അതായത് പെട്ടെന്ന് ക്ഷിപ്ര കാര്യസിദ്ധിയാണ് ഈ ആഞ്ജനൻ അല്ലെ ഹനുമാൻ സ്വാമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചനാപുത്ര അതായത് രുദ്രാവതാരമാണ് ഹനുമാൻ സ്വാമി എല്ലാവർക്കും അറിയാം അല്ലെ വായുപുത്രന വായു വേഗത്തിലാണ് ദേവ സഞ്ചരിക്കുന്നത് വായുവേഗത്തെ നമ്മൾ പ്രശ്നങ്ങളെ മാറ്റാനും നമ്മളുടെ ഐശ്വര്യങ്ങളെ നമ്മളെ കടുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ദേവദാസ രൂപമാണ് നമുക്ക് ഈ സ്വാമി എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദയും ക്ഷിപ്രഗോപിയൊക്കെയാണ് അപ്പം ഈ കാര്യസിദ്ധി ആഞ്ജനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രതിഷ്ഠകളെന്ന് കേരളത്തിലുള്ളൂ അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെ സാധാരണ ക്ഷേത്രത്തിലായാലും പോയി കാര്യശുദ്ധി ആഞ്ജനേയനെ പ്രാർത്ഥിച്ചാൽ മതി അദ്ദേഹത്തിനെ നമുക്ക് വീട്ടിൽ വെച്ചായാലും പ്രീതിപ്പെടുത്താനുള്ള നമ്മുടെ ചെറിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വാമിക്ക് എന്താ അദ്ദേഹം ആഹാരപ്രിയനാണ് പറയുക ഗണപതി ഭവാനെ പോലെ തന്നെ ആഹാരപ്രിയന അവൽ നിവേദ്യമാണ് ഏറ്റവും പ്രാധാന്യം അവൽ നിവേദ്യം അതുപോലെ തന്നെ ത്രിമധുര നിവേദ്യം വടമാല വെറ്റിലമാല ഫ്രൂട്ട്സുകൾ ആപ്പിള് മുന്തിരി ഓറഞ്ച് അനാറ് മാതാ നാരങ്ങണപതി നാരങ്ങയായി പുട്ടിച്ച നാളീകേരം ഇങ്ങനെയൊക്കെയുള്ള പല ദ്രവ്യങ്ങൾ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിളിലെ എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് ഹനുമാൻ സ്വാമിക്ക് നിവേദിക്കാം ഇതൊക്കെ നിവേദിച്ച് ഭഗവാനെ ഏത് ശിവക്ഷേത്രത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ആഞ്ജനേയ ക്ഷേത്രത്തിലെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോരാൻ പാടില്ല എന്ന് പറയും അവിടെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റും ഇരുന്നിട്ട് ഭഗവാന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ആ പോസിറ്റീവ് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് ഭഗവാന്റെ മൂലമന്ത്രം അല്ലെ ഭഗവാന്റെ നമസ്കാര മന്ത്രം അല്ലെ ഹനുമാൻ ചാലിസയുണ്ട് ഹനുമാന്റെ വലിയ മാലാ മന്ത്രമുണ്ട് ചെറിയ മാലാ മന്ത്രമുണ്ട് ഇതൊക്കെ ഒരു ആചാരിൽ നിന്നും ഉപദേശം വാങ്ങിച്ച് ജപിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കാര്യം സാധിക്കാനുള്ള കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സഹായിക്കും അപ്പം നമുക്ക് ഈ കാര്യശുദ്ധി ആഞ്ചനയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ചെറിയ വീട്ടുവെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം കാര്യശുദ്ധി ആഞ്ജനയായ മഹാബലായ ഓം നമ അതായത് ഓം കാര്യസിദ്ധി ആഞ്ജനേയായ മഹാബലായ നമോ നമ എന്നും പറയാം രണ്ട് രീതിയിലും നമുക്ക് ജപിക്കാം രണ്ട് രീതിയിൽ ഈ മന്ത്രം പറയപ്പെടുന്നുണ്ട് അപ്പം അതിന് ഒരു ദിവസം പതിനെട്ട് പ്രാവശ്യം വെച്ച് നാൽപ്പത്തി ദിവസം ഭഗവാ ഹനുമാൻ സ്വാമിയുടെ നല്ല ഒരു ജീവൻ തുടിക്കുന്ന നല്ലൊരു തേജസ്വറ്റ ഒരു ഫോട്ടോ നമ്മൾ വാങ്ങിക്കുക നേരത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതേ കാര്യം ഒരു രണ്ട് വർഷം മുമ്പുള്ള നമ്മുടെ ചാനൽ എപ്പിസോഡിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ജീവന ഒരു ഫോട്ടോ നമ്മൾ വാങ്ങിച്ചിട്ട് അതിൽ ഭഗവാന്റെ വാലിലുണ്ട് വാലില് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമുക്ക് പതിനെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പതിനെട്ട് പ്രാവശ്യം ഈ പുട്ടു തുടണം ഈ പുട്ടു തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ കുങ്കുമ സാധാരണ കുങ്കുമം വാങ്ങിക്കരുത് മഞ്ഞൾ കുങ്കുമും വാങ്ങിക്കാൻ കിട്ടും മഞ്ഞൾ കുങ്കുമും തേനെ ശകലം നെയ്യ് ചന്ദന വരച്ചത് ശകലം ഭസ്മം ഒരു തുള്ളി പണനീര് ഇത്രയും കൂട്ടിക്കലർത്തിയത് നമുക്ക് ഓരോരോ പൊട്ടു 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 പൊട്ടായിട്ട് തീരെ പൊടി പൊടിയായിട്ട് ഒരു ചെറിയ മഞ്ചാലി കുരുവിൻ്റെ അതിനേക്കാട്ട് വലിപ്പം കുഞ്ഞു കുരുവിൻ്റെയൊക്കെ വലിപ്പത്തിൽ മതി അപ്പം ആ ഭഗവാന്റെ വാലിൻ്റെ അറ്റം വരെ തൊട്ട് അത്രയും പ്രാവശ്യം പതിനെട്ട് പ്രാവശ്യം തൊട്ടണം അപ്പം അങ്ങനെ വ്രതശുദ്ധിയായിട്ട് വേണം അതായത് മത്സ്യാംസം കഴിക്കാൻ പാടില്ല പകൽ ഉറങ്ങാൻ പാടില്ല തലേദിവസത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ പാടില്ല സാഹസപ്രവർത്തനങ്ങളൊന്നും പാടില്ല അതുപോലെ നമ്മൾ എവിടെ പോയിട്ട് വന്നാലും ഒരു രാവിലെ ഇത് ചെയ്യുന്നതെങ്കിൽ പതിനൊന്ന് മണിക്കകമായിട്ട് രാവിലെ ഒരു ആറു മണിക്ക് ശേഷം പതിനൊന്ന് മണിക്കകമായിട്ട് വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ആറു മണിക്ക് ശേഷം ഒരു ഒൻപതര മാക്സിമം പത്ത് മണിക്കകമായിട്ട് നമ്മളിത് രാത്രിയിലാണെങ്കിലും ഇത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ആഗ്രഹം ദൃഢമാണെങ്കിൽ സത്യം ഉള്ളതാണെങ്കിൽ ന്യായമുള്ളതാണെങ്കിൽ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഭഗവാന്റെ വാലില് പൊട്ടു തൊടുന്നതെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കിയിട്ട് വീട്ടിൽ മറ്റേ അശുദ്ധിയോ പുലപാലായ്മയൊക്കെ വരുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യണമെന്നില്ല സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം കുട്ടികൾക്കും ചെയ്യാം ആർക്കും ചെയ്യാവുന്ന വളരെ ചിലവ് കുറഞ്ഞൊരു രീതിയാണിത് നമുക്കിത് ചെയ്യുമ്പം ഈ ഭഗവാന്റെ കരിശുദ്ധി ആഞ്ജനേൻ്റെ ഫോട്ടോ തന്നെ മേടിക്കാൻ പറ്റും അങ്ങനെ മേടിക്കുക അല്ലെങ്കിൽ സാധാരണ ആഞ്ജനേൻ്റെ ഫോട്ടോ മേടിച്ചാലും മതി വാലിൽ പൊട്ടു വിടുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇത് തൊടുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ ആഞ്ജനേനെ കരിശുദ്ധി ആഞ്ജനേൻ്റെ യന്ത്രം കൂടെ ധരിച്ചുകൊണ്ട് നമുക്ക് തൊടുകയാണെങ്കിൽ പെട്ടെന്ന് ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളൊന്നുമില്ല എന്നൊരു ജോലിസിനെ കണ്ട് ഉറപ്പുവരുത്തിയ ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ് കാര്യശുദ്ധി മന്ത്രം ജപിച്ച് കാര്യശുദ്ധി ആഞ്ചേനെ പുട്ടൊക്കെ തുടാനായിട്ട് മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഫലങ്ങൾ കിട്ടാൻ വൈകുന്നൊരവസ്ഥ ഉണ്ടായേക്കാം അതിനു അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ആഞ്ചേനെ കാര്യശുദ്ധി ആഞ്ജനേന അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം